ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. വേനൽക്കാലത്ത് നമ്മുടെ നാട്ടിലെ മിക്ക വീടുകളിലും സുലഭമായി കിട്ടുന്നൊരു ഫ്രൂട്ടാണ് ചാമ്പക്ക അഥവാ റോസ് ആപ്പിൾ. ചെറിയൊരു മധുരവും പുളിയൊക്കെയുള്ള ചാമ്പക്ക വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ചാമ്പക്ക എടുത്തിട്ടുണ്ട്. ചാമ്പക്ക നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ചാമ്പക്ക കഴുകിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണങ്ങളാക്കി വെച്ച് ചാമ്പക്ക എടുത്ത് മിക്സിയുടെ ജ്യൂസ് അടിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതിൻ്റെ നീരും ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ അരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ചാമ്പക്ക മിക്സിയിൽ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലുള്ള ആ വെള്ളമൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. സ്പൂൺ വെച്ചിട്ടിങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചാമ്പക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചാമ്പക്ക ജ്യൂസ്, റോസാപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം കമൻസ് ആയിട്ട് അറിയിക്കുക. നല്ല ചൂടുകാലത്ത് നല്ലൊരു റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇനി ഷുഗർ പേഷ്യൻ്റ് ഒക്കെ ആണെങ്കിൽ മധുര പഞ്ചസാര ഒഴിവാക്കിയിട്ട് ജ്യൂസ് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.